എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ധാരാളം കുമ്പളങ്ങയുണ്ട്. അത് പറിച്ച് നമുക്ക് അഗരപേട ഉണ്ടാക്കാം. അതിനു മുമ്പ് ഇവിടുത്തെ ലവ് ബേഴ്സിനെ ഒന്ന് കാണാം. രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം കൂട്ടിൽ പതുങ്ങിയിരിക്കുകയാണ്. ധാരാളം കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം ഞാൻ പറിച്ചെടുത്തു, ബാക്കി മൂത്ത് വരുമ്പോൾ നമുക്ക് ഹൽവ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ കറി വെച്ചാലും പെട്ടെന്ന് തീരില്ല. കുമ്പളങ്ങ കട്ട് ചെയ്ത് അതുപോലെ കുരു മഞ്ഞ കളറായതാണ് പേട ഉണ്ടാക്കാൻ നല്ലത്. മൂത്ത് വരണം. അതിൻ്റെ തൊലിയും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം. തൊലിയും അതിൻ്റെ ചോറെല്ലാം കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി ഒരു ഫോർക്ക് വെച്ച് നാല് സൈഡും കുത്തി കൊടുക്കണം. കുമ്പളങ്ങ കഷ്ണങ്ങൾ സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ ചുണ്ണാമ്പ്, മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കലക്കി അതിൽ ഈ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കത്തക്ക വിധം ഇട്ട് വയ്ക്കുക. 12 മണിക്കൂറെങ്കിലും ഇട്ട് വയ്ക്കണം. രാത്രിയിലാണ് ഞാൻ ഇട്ട് വയ്ക്കുന്നത്, രാവിലെ നോക്കാം. രാവിലെയായി. ചുണ്ണാമ്പ് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് നന്നായി 3-4-5 പ്രാവശ്യം കഴുകിയെടുക്കണം. ചുണ്ണാമ്പിൻ്റെ അംശമൊന്നും പാടില്ല, നന്നായി കഴുകിയെടുക്കാം. ഇനി വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് ഒരു 1/2 മണിക്കൂർ മൂടി വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രത്തിലെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്ക് കിടക്കത്തക്ക വിധം ഇട്ടൊന്ന് 20 മിനിറ്റോളം തിളപ്പിച്ച് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞു നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും. കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് കോരി വെക്കാം. അവിടെ ഇരിക്കട്ടെ. തൊലിയും അതിൻ്റെ ചോറെല്ലാം കളഞ്ഞ് ഇപ്പോൾ 3/4 കിലോ കുമ്പളങ്ങയാണുള്ളത്. അതിന് 1/2 കിലോ പഞ്ചസാര, 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്തക്ക വിധം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി റോസ് വാട്ടർ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം, കഷ്ണത്തിൽ ഒഴിക്കാതെ. അപ്പം ഇളക്കി മിക്സ് ചെയ്ത് എല്ലാത്തിലേക്കും ആവുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇതുപോലെ ഒരു നൂൽപാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കോരി ഒഴിക്കുമ്പോൾ തുള്ളി തുള്ളിയായിട്ട് വീഴും. ഇനി അവിടെ മൂടി വെക്കാം. വീണ്ടും ഒരു 6 അവർ കഴിഞ്ഞ് സ്റ്റൗ ഓണാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. കഷ്ണത്തിലേക്ക് മുഴുവൻ പഞ്ചസാരയും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇളക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ മുഴുവൻ പഞ്ചസാരയും കഷ്ണങ്ങളിലേക്ക് പിടിച്ചുകൊള്ളും. വീണ്ടും ഒരു നൂൽപാകമായപ്പോൾ ഓഫ് ചെയ്ത് ഇനി ഒരു ഹോളുള്ള പാത്രത്തിലേക്കോ അരിപ്പയിലേക്കോ ഒന്നൊന്നേ തൊടാത്ത വിധത്തിൽ നിരത്തി നിരത്തി വയ്ക്കുക. പെട്ടെന്ന് ചൂടോടെ തന്നെ അരിപ്പയിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോവും. അതിനുശേഷം 8 മണിക്കൂറെങ്കിലും ഒരു ഫാനിൻ്റെ കീഴിൽ വയ്ക്കുക. ഞാനിപ്പോൾ രാത്രിയാണ് വയ്ക്കുന്നത്. രാവിലെയാകുമ്പോഴത്തേക്കും പേട റെഡിയായി. നമ്മൾ ബേക്കറിയിലൊക്കെ കാണുന്ന, ചില്ലിപ്പരണി കാണുന്ന പേട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിക്കാം. നല്ല ജ്യൂസി ആയിട്ടുണ്ട്. കൽക്കണ്ടം പോലെ ഇരിക്കുന്ന ആഗരപേട റെഡിയായി. ഇനി ഇതൊരു കഴുകി ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം കേടുകൂടാതിരിക്കും. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ആഗരപേട നമുക്ക് ചേച്ചിയുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കാം. നല്ല മധുരമുള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഇനി നമുക്ക് അവരുടെ കുറച്ച് ഊഞ്ഞാലാട്ടവും കളിയും ചിരിയും ഒക്കെ കാണാം. ചേട്ടനും അനിയത്തിയും കളികളാണ്. ചേട്ടൻ്റെ എത്ര കളിയാണെങ്കിലും കുഞ്ഞനീത്തിയെ കളിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. കുട്ടികൾ ഓടിക്കളിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.